മൂന്നാമത്തെ ചോദ്യം, സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ബാക്ക് സീറ്റിൽ സ്പേസ് കുറവല്ലേ? ഇതിന് ഞാൻ ആക്ച്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, റൈഡർ സീറ്റും പില്ലൻ സീറ്റും. റൈഡർ സീറ്റ് ഓക്കെ ആണ്, ഒരു നെഗറ്റീവ്സും അതിനെപ്പറ്റി പറയാനായിട്ടില്ല. റോയൽ എൻഫീൽഡ് മീറ്റിയോറിന്റെ നോർമൽ സീറ്റ് തന്നെയാണ്, കസ്റ്റം സീറ്റ് അല്ല. അടിപൊളിയാണ്, ലോങ് ഡ്രൈവ് ഒക്കെ സൂപ്പർബ് ആയിട്ട് കൊണ്ടുപോകാം. ബാക്ക് സീറ്റിന്റെ കാര്യം വരുമ്പോൾ, നോർമലി ഒരു വാഹനം എടുക്കുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ് ഇതിന്റെ ബാക്ക് സീറ്റ്, കാരണം ബാക്ക് റെസ്റ്റ് ഒരുപാട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ റിംഗ്സും സ്പാനറും ഒക്കെ എന്തിനാ കൊണ്ട് നിൽക്കുന്നതായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീറ്റിയോറിന്റെ ബാക്ക് സീറ്റ് എങ്ങനെ നമുക്ക് വലുതാക്കാം, ബാക്ക് റെസ്റ്റ് എങ്ങനെ കുറച്ചുകൂടി പിന്നിലോട്ട് നീക്കാനായിട്ട് പറ്റും. ഒരുപാട് ആൾക്കാർ കമന്റ് വഴി ചോദിച്ച ചോദ്യമാണ്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്, ജോലി തിരക്ക് കാരണം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് വൈകി പോയി, പിന്നെ ഒരു അവധി കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അധികം വച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം വൺസ് അഗൈൻ ടു ഓട്ടോമാസ് മലയാളം. സീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു മെറ്റൽ പീസിനെ റീഡിസൈൻ ചെയ്ത് നമ്മുടെ ബോഡിയുടെ ഫ്രെയിമിന് മാച്ചാകുന്ന രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വാഹനവുമായിട്ടൊന്ന് വച്ച് കാണിച്ചു തരാം. നോർമലായിട്ട് നമ്മുടെ ബാക്ക് റെസ്റ്റ് ഫിക്സ് ആകുന്ന രണ്ട് പോർഷൻസാണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഒരു അഡീഷണൽ ഫ്രെയിമിനെ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് വരുന്ന ബെനിഫിറ്റ്, നമ്മളുടെ നോർമൽ ഫ്രെയിം വരേണ്ട സ്ഥാനത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഫ്രെയിമിൻ്റെ പോർഷൻ വരികയും അത് വാഹനവുമായിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനിൽ വെച്ചിട്ടുള്ള സ്ക്രൂവിലോട്ടാണ് നമ്മുടെ ബാക്ക് റെസ്റ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വണ്ടിയിൽ വച്ചതിന് ശേഷമല്ല ബാക്ക് റെസ്റ്റ് വയ്ക്കുന്നത്, ആക്ച്വലി ഈ ഫ്രെയിമിനെ ബാക്ക് റെസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഹനത്തിൽ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എങ്ങനെയാണ് ഈ ഒരു മെറ്റൽ പീസിനെ നമ്മുടെ വാഹനത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബിൽഡ് ചെയ്യുന്നത്? ആക്ച്വലി ഇതൊരു 25 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള മെറ്റൽ പീസാണ്, സ്ട്രെയിറ്റ് ആയിരുന്ന ഒരു മെറ്റൽ പീസ്. അതിനെ നമ്മൾ ജസ്റ്റ് വെഹിക്കിളിലൊന്ന് വച്ച് നോക്കുമ്പോൾ നോർമൽ മെറ്റൽ പീസ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ആംഗിളിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ ഫ്രെയിമിൻ്റെ ഹോൾസ് വരുന്നത് ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ ബാക്കിൽ ഇവിടെയായിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ ഒരു ബെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റൂ. സോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു മെറ്റൽ പീസിനെ ഒന്ന് ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഹോൾസ് നോക്കി ഈ ഒരു മെറ്റൽ പീസിൽ രണ്ട് പഞ്ചിങ് ചെയ്യുകയും രണ്ട് ഹോൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ ബാക്ക് റെസ്റ്റ് എത്ര സെൻറ്റിമീറ്റർ ആണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത്രയും സെൻറ്റിമീറ്റർ മാറിയതിന് ശേഷം രണ്ട് ഹോൾസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു സ്ക്രൂ അകത്തു നിന്ന് പുറത്തേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മളല്ലാതെ നോർമൽ രീതിയിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് ഉള്ളിലോട്ട് സ്ക്രൂ ചെയ്യുമ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ ഫ്രെയിമിനെ ഹോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മേ ബി വാറണ്ടി അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ പിൻവശത്ത് നിന്നും പുറത്തേക്കാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് പോളിഷ് ചെയ്യുകയും വെൽഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ബാക്ക് സൈഡിലെ സ്ക്രൂവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ നീറ്റായിരിക്കും ഇത് കാണാനായിട്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രെയിമിനെ ഇതൊട്ടും തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യുന്ന കൂടി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ജെന്യുവിൻ ബാക്ക് റെസ്റ്റ് ആണല്ലോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇത്രയും തിക്നെസ്സിന് ഈ ഒരു പോർഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഇരുമ്പ് പട്ടം നമുക്ക് ഈ വാഹനവുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഇതൊരുപാട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അതായത് ഇതിൻ്റെ വിട്ട് കൂട്ടേണ്ടി വരും. കാസ്റ്റ് ആയത് കൊണ്ട് തന്നെ വിട്ട് കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ പട്ടയുടെ വിട്ട് എത്രയാണോ അത്രയും പോർഷൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ ഇതിൻ്റെ രണ്ട് പോർഷനിൽ നിന്നും രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അതേ വിട്ടേ വരത്തുള്ളൂ നമ്മുടെ പട്ടയ്ക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും മെർജ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ നമുക്കിനി നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു പട്ട നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് റെസ്റ്റുമായിട്ട് ഫിക്സ് ചെയ്യാം. അതിന് വേറൊന്നുമില്ല, നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രൂ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് റെസ്റ്റിനോട് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് വയ്ക്കുക, ജസ്റ്റ് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ സൈഡിൽ ജസ്റ്റ് ഒരു വാഷർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. വാഷർ ഇട്ടാൽ കുറച്ചുകൂടി നീറ്റ് ആയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, കാരണം നമ്മൾ വണ്ടിയിൽ വെച്ചതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ ഫുൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന് അതുപോലെ എടുത്ത് വണ്ടിയിലങ്ങ് ഫിക്സ് ചെയ്താൽ മതിയാവും.
ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്ക്റസ്റ്റില് നമ്മുടെ എക്സ്റ്റൻഷൻ മെറ്റൽ പീസ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാത്രമായിട്ട് നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബാക്ക്റസ്റ്റും ആ ഒരു എക്സ്റ്റൻഷനും, ഇനി ഇതെങ്ങനെ വാഹനത്തിൽ ഫിക്സ് ചെയ്യാം? സംഭവം സിമ്പിളാണ്. കറക്റ്റായിട്ട് നമ്മൾ അളവെടുത്ത് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് വെച്ചാൽ മാത്രം മതി, അത് ആ ഒരു പൊസിഷനിലേ ഇരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ സീറ്റ് വെച്ചിട്ടില്ല, സീറ്റ് വെക്കാണ്ട് ഇത് വെക്കുമ്പോൾ ലെങ്തിലുണ്ടാകുന്ന വ്യത്യാസം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്നേ ഇത്രയും പോർഷനിലിരുന്ന ബാക്ക് റെസ്റ്റ് ആണ് ഇപ്പോൾ ഇത്രയും പിന്നിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റിയത്. അപ്രോക്സിമേറ്റ് ഒരു 5 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ ഇത് പിന്നിലോട്ടാക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ ഇനിയും കൂട്ടാം, പക്ഷേ വണ്ടിയുടെ ആ ഒരു സ്റ്റൈലിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ടെയിൽ ലാമ്പിന് തൊട്ട് പിന്നിലായിട്ട് ഇതിരിക്കുന്ന രീതിയിലാണ്. കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ടെയിൽ ലാമ്പിനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ ലെങ്ത് വളരെ വലിച്ചു നീട്ടിയതുപോലെ തോന്നും. മറ്റേ ടെയിൽ ലാമ്പിന് കുറച്ച് പിന്നിലായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ജെനുവിൻ എങ്ങനെ തന്നെയാണോ ആ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ സൂപ്പർനോവയുടെ ജെനുവിൻ സീറ്റ്സ് ആണ്. ബാക്ക് റെസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വാഹനത്തിന് വേണ്ടിയുള്ള ചേഞ്ചസ് ആണ്. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു, ബാക്ക് സീറ്റ് ചെറുതായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ബാക്ക് സീറ്റ് ചെറുത് തന്നെയാണ് കേട്ടോ, വിട്ടും കുറവാണ്, ലെങ്തും കുറവാണ്. കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണ് പിൻ സീറ്റിലിരിക്കുന്നതെങ്കിൽ അവരുടെ സീറ്റിംഗ് കംഫർട്ടിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബാക്ക് സീറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ലെങ്തും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല കേട്ടോ, നമ്മുടെ ജെനുവിൻ സീറ്റും സീറ്റ് കവറും ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിലുണ്ട്. ആ സീറ്റ് കവറിന് പുറത്തായിട്ട് അഡീഷണൽ കുഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ലെങ്തും വിട്ടും ഞാൻ കൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനിലുള്ള ഒരു സീറ്റ് കവറും കൂടി മേടിച്ചു. ഫ്രണ്ട് സീറ്റിൽ സീറ്റ് കവർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, ബാക്ക് സീറ്റിൽ അഡീഷണൽ കുഷൻ ചെയ്ത് ലെങ്തും വിട്ടും മാറ്റിയിട്ടുണ്ട്. ബാക്ക് റെസ്റ്റിലും ആ ഒരു കവറിങ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ബാക്ക് സീറ്റിൻ്റെ സ്പേസ് നിങ്ങൾ തന്നെ കണ്ട് തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് സീറ്റിനെ നമ്മുടെ വെഹിക്കിളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു ബാക്ക് റെസ്റ്റ് കൂടി ഇതിലൊന്ന് ഫിക്സ് ചെയ്യാം. ഈ ബാക്ക് റെസ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സീറ്റിൻ്റെ നമ്മുടെ ആ ഒരു കണക്ഷൻ വരുന്ന ഏരിയ നമ്മുടെ ഈ ബാക്ക് റെസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത പട്ടയ്ക്ക് പുറത്തായിട്ടാണ് വരേണ്ടത്. അതായത് കറക്റ്റ് പറഞ്ഞാൽ സീറ്റിൻ്റെ കണക്ഷൻ പുറത്ത് ഫിക്സ് ആവണം, എങ്കിൽ മാത്രമേ നമ്മുടെ സീറ്റിന് ബലം കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഈ പട്ടയുടെ ബലവും കിട്ടും, അതുപോലെ തന്നെ സീറ്റിൻ്റെ കണക്ഷൻ്റെ ബലവും കിട്ടും. നേരെ മറിച്ച് നമ്മൾ സീറ്റിൻ്റെ കണക്ഷൻ ഉള്ളിൽ കൊടുത്താലുള്ള കുഴപ്പം, കുറച്ച് വെയിറ്റുള്ള ആൾക്കാരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ കണക്ഷൻ പുറത്ത് വരുന്ന രീതിയിൽ ആ പട്ട വയ്ക്കുക, ഫിക്സ് ചെയ്യാം. ഇനി വേറൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ സ്ക്രൂ ചെയ്താൽ മാത്രം മതി. സീറ്റ് എക്സ്റ്റെൻഷന് ശേഷം നമുക്ക് ഈ ഒരു സീറ്റിംഗ് പോസ്റ്ററിൽ വന്ന ചേഞ്ച് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ബാക്ക് റെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് കുറച്ച് മുന്നിലോട്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് റൈഡറിനെ തീരെ അടുത്തായിട്ടായിരിക്കും പില്ലിയണർ ഇരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് കാല് കറക്റ്റ് ഒരു പൊസിഷനിൽ വെക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു ഹൈറ്റുള്ള ആളും കൂടി ആണെങ്കിൽ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരിക്കില്ല. രണ്ട്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരാളാണ് ചിന്തിക്കുക, കുറച്ച് വയറൊക്കെ ഉള്ള ഒരാളാണ് ചിന്തിക്കുക, അങ്ങനെയാണെങ്കിലും സ്പേസ് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നേരെ മറിച്ച് ഇത് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കുറേ കൂടി പിന്നിലോട്ട് നിങ്ങൾക്ക് ഇരിക്കാനും പറ്റുന്നുണ്ട്, കാല് കറക്റ്റ് ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ടിലിരിക്കുന്ന ആളിനെ ശല്യം ചെയ്യാത്ത രീതിയിൽ നമുക്കൊരു സീറ്റിംഗ് പോസ്റ്റർ കിട്ടുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു ബാക്ക് സീറ്റിനെ റീഡിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ടിങ് സൗണ്ട് കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.